ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ. പ്രധാന വാർത്തകൾ. മഹാത്മാഗാന്ധി സ്മരണയിൽ ലോകവും രാജ്യവും ഗാന്ധിയൻ ആദർശങ്ങൾ നമ്മെ നയിക്കട്ടെയെന്ന് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും. രാജ്യത്ത് 24 മണിക്കൂറിനിടെ 81,484 പേർക്ക് കൂടി കോവിഡ്, 1095 മരണം. യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും ഭാര്യയ്ക്കും കോവിഡ്. ലോകത്ത് കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 3,45,00,000. സംസ്ഥാനത്തെ പ്രഥമ ഓപ്പൺ സർവകലാശാലയായ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. സ്വർണക്കടത്ത് കേസിൽ അന്വേഷണം ശരിയായ ദിശയിലെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. തനിക്കെതിരായ ആരോപണം നിയമപരമായി നേരിടുമെന്ന് പ്രതിപക്ഷ നേതാവ്. വാർത്തകൾ വിശദമായി. ഇന്ന് രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ 151-ാം ജന്മദിനം. ഗാന്ധിജിയുടെ ജന്മവാർഷികം ഇന്ത്യയും ലോകവും വിപുലമായാണ് ആചരിക്കുന്നത്. ഒരു റിപ്പോർട്ട്. എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്ന ആപ്തവാക്യവുമായി ഒരു ജനതയുടെ മുഴുവൻ സ്വപ്നങ്ങൾ സഹനസമരപാതയിലൂടെ യാഥാർത്ഥ്യത്തിലെത്തിച്ച രാഷ്ട്രപിതാവിന് രാജ്യം ഇന്ന് ശ്രദ്ധാഞ്ജലി അർപ്പിക്കുകയാണ്. ഗാന്ധിജി അന്ത്യവിശ്രമം കൊള്ളുന്ന രാജ്ഘട്ടിൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പുഷ്പാർച്ചന നടത്തി. സമ്പുഷ്ടമായ ഇന്ത്യ പടുത്തുയർത്താനും മഹാത്മാഗാന്ധിയുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാനുമുള്ള ആത്മസമർപ്പണം എല്ലാ ജനങ്ങളുടെയും ഭാഗത്തുനിന്നും ഉണ്ടാകണമെന്ന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് പറഞ്ഞു. സമൃദ്ധവും അനുകമ്പയുള്ളതുമായ രാജ്യം പടുത്തുയർത്താൻ ബാപ്പുവിന്റെ ആശയങ്ങൾ നയിക്കുന്നതായും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഗാന്ധിജിയുടെ ആശയങ്ങൾ രാജ്യത്ത് നടപ്പിലാക്കിയതിന്റെ വീഡിയോയും അദ്ദേഹം ട്വിറ്ററിലൂടെ പങ്കുവച്ചു. ഡൽഹി വാൽമീകി സദനിലേക്കുള്ള റോഡുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വൃത്തിയാക്കി. ഗാന്ധിജിയോടുള്ള ആദരസൂചകമായി ലോകം ഇന്ന് അന്താരാഷ്ട്ര അഹിംസാ ദിനമായി ആചരിക്കുന്നു. 2007 ജൂണിലാണ് ഐക്യരാഷ്ട്ര പൊതുസഭ ഒക്ടോബർ 2 അന്താരാഷ്ട്ര അഹിംസാ ദിനമായി പ്രഖ്യാപിച്ചത്. ഗാന്ധിജിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് അമേരിക്കൻ പ്രതിനിധി സഭയിൽ 6-അംഗ സംഘം പ്രമേയവും അവതരിപ്പിച്ചു. കേരളത്തിലും ഗാന്ധിജയന്തിയോടനുബന്ധിച്ച് നിരവധി പരിപാടികളാണ് നടത്തുന്നത്. തിരുവനന്തപുരം ഗാന്ധി പാർക്കിലെ മഹാത്മാഗാന്ധിയുടെ പ്രതിമയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഹാരാർപ്പണവും പുഷ്പാഞ്ജലിയും നടത്തി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ഇന്ന് സ്വതന്ത്ര ഇന്ത്യയുടെ 2-ാമത്തെ പ്രധാനമന്ത്രിയായിരുന്ന ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ 116-ാം ജന്മവാർഷികം. ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ സ്മാരകമായ വിജയ്ഘട്ടിൽ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി എന്നിവർ ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ഇന്ത്യയുടെ മഹാനായ പുത്രൻ ലാൽ ബഹദൂർ ശാസ്ത്രി അസാധാരണമായ സമർപ്പണത്തോടെയാണ് രാജ്യത്തെ സേവിച്ചതെന്നും ഹരിതവിപ്ലവം, ശ്വേതവിപ്ലവം, യുദ്ധകാല നേതൃത്വം എന്നിവയിൽ ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ പങ്ക് രാജ്യത്തിന് പ്രചോദനമായി തുടരുന്നതായും രാഷ്ട്രപതി ട്വിറ്ററിൽ കുറിച്ചു. ലാളിത്യത്തിന്റെയും വിനയത്തിന്റെയും വിവേകത്തിന്റെയും പ്രതീകമായിരുന്നു ലാൽ ബഹദൂർ ശാസ്ത്രിയെന്ന് ഉപരാഷ്ട്രപതി എം വെങ്കയ്യനായിഡു അനുസ്മരിച്ചു. രാജ്യത്തിന്റെ ക്ഷേമത്തിനായി ജീവിതം അർപ്പിച്ച മഹാത്മാവായിരുന്നു ലാൽ ബഹദൂർ ശാസ്ത്രിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്വിറ്ററിൽ കുറിച്ചു. രാജ്യത്ത് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 81,484 പേർക്ക് കോവിഡ് 19 സ്ഥിരീകരിച്ചു. ഇതോടെ ആകെ കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 64,00,000. 1095 മരണങ്ങൾ കൂടി റിപ്പോർട്ട് ചെയ്തതോടെ ആകെ മരണസംഖ്യ 99,773. കോവിഡ് രോഗമുക്തി നിരക്ക് 83.70%. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 79,000 പേർ രോഗമുക്തരായതോടെ ആകെ രോഗമുക്തരുടെ എണ്ണം 53,50,000. ആകെ രോഗബാധിതരിൽ 14.74% മാത്രമാണ് നിലവിൽ ചികിത്സയിലുള്ളത്. 942,217 പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും ഭാര്യ മെലാനിയ ട്രംപിനും കോവിഡ് സ്ഥിരീകരിച്ചു. പ്രസിഡന്റ് ട്വിറ്ററിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചത്. ഇരുവരും ക്വാറന്റൈനിലാണ്. ആരോഗ്യനില തൃപ്തികരമാണെന്നും തന്റെ ജോലി തുടരാവുന്നതാണെന്നും ഡോക്ടർമാർ അറിയിച്ചതായി ട്രംപ് ട്വിറ്ററിൽ കുറിച്ചു. നേരത്തെ ട്രംപിന്റെ ഉപദേശക ഹോപ് ഹിക്സിന് കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു. ഇതേ തുടർന്ന് ഇരുവരും ക്വാറന്റൈനിലും പ്രവേശിച്ചു. ലോകത്ത് ഇതിനകം കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 3,44,00,000 കവിഞ്ഞു. 2,56,00,000 പേർ ഇതിനകം രോഗമുക്തി നേടി. 77,00,000 പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത്. മരണം 10,00,000 കടന്നു. വൈശ്വിക് ഭാരതീയ വൈജ്ഞാനിക് വൈഭവ് ഉച്ചകോടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വൈകുന്നേരം വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യൻ, വിദേശ ഇന്ത്യൻ ഗവേഷകരുടെയും വിദ്യാഭ്യാസ വിദഗ്ധരുടെയും ആഗോള വെർച്വൽ ഉച്ചകോടിയാണ് വൈഭവ്. ഈ മാസം 31 വരെയാണ് ഉച്ചകോടി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ.
ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075 ദിശയുടെ 1056 ബന്ധപ്പെടാം. കേരളത്തിൽ ഇന്നലെ 8135 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതോടെ ചികിത്സയിലുള്ളവരുടെ എണ്ണം 72339 2,40,000 പേർക്കാണ് ഇതുവരെ രോഗം ബാധിച്ചത്. ഇതിൽ 131,000 പേർ രോഗമുക്തി നേടി. 771 മരണമാണ് ഇതുവരെ സ്ഥിരീകരിച്ചത്. ഇന്നലെ രോഗം സ്ഥിരീകരിച്ചവരിൽ 7,741 പേർക്കും സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. ഇവരിൽ 7,390 പേരുടെ ഉറവിടം വ്യക്തമല്ല. കോഴിക്കോട് ജില്ലയിൽ ഇന്നലെ 1072 പേർക്ക് കൂടി കോവിഡ് 19 സ്ഥിരീകരിച്ചതോടെ മൊത്തം രോഗം ബാധിച്ചവരുടെ എണ്ണം 19,891. 7,278 പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത്. 70 മരണവും റിപ്പോർട്ട് ചെയ്തു. വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്നും ആകാശവാണി പ്രതിനിധി നസീർ ബാബു. കോഴിക്കോട് ജില്ലയിൽ കോവിഡ് വ്യാപനം അത്യന്തരൂക്ഷമാണ്. ഇന്നലെ മാത്രം 1000 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. കോഴിക്കോട് കോർപ്പറേഷനിലാണ് രോഗബാധിതരിലേറെയും. കോർപ്പറേഷൻ പരിധിയിൽ ക്രിട്ടിക്കൽ കണ്ടെയ്ൻമെന്റ് സോണുകളുടെയും കണ്ടെയ്ൻമെന്റ് സോണുകളുടെയും മൈക്രോ കണ്ടെയ്ൻമെന്റ് സോണുകളുടെയും എണ്ണം ദിനംപ്രതി വർദ്ധിക്കുകയാണ്. ഇവിടങ്ങളിൽ പരിശോധനയും നിരീക്ഷണവും കർശനമാക്കി. കോവിഡ് പോസിറ്റിവിറ്റി റേറ്റ് വർദ്ധിക്കുന്നുണ്ട്. കപ്പക്കൽ, മുഖദാർ, വെള്ളയിൽ, പുതിയാപ്പ, പുതിയങ്ങാടി, കുറ്റിച്ചിറ, ചാലപ്പുറം വാർഡുകളിൽ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. എടക്കാട്, അത്താണിക്കൽ, ചക്രവത്തുകുളം, കാരപ്പറമ്പ്, തിരുത്തിയാട്, വലിയങ്ങാട് മാർക്കറ്റ് ഒഴികെ നല്ലളം എന്നീ വാർഡുകളും തിരുവള്ളൂർ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളും പൂർണ്ണമായും കണ്ടെയ്ൻമെന്റ് സോണുകളായി പ്രഖ്യാപിച്ചു. സ്വർണ്ണക്കടത്ത് കേസിൽ അന്വേഷണം ശരിയായ ദിശയിലെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാ ഏജൻസികളും പ്രൊഫഷണലായി തന്നെയാണ് കാര്യങ്ങൾ അന്വേഷിക്കുന്നത്. അന്വേഷണം ശരിയായ ദിശയിലായതുകൊണ്ടാണ് സിപിഐഎം നേതാക്കൾക്ക് അസ്വസ്ഥത ഉണ്ടാകുന്നതെന്നും ശ്രീ മുരളീധരൻ പറഞ്ഞു. അന്വേഷണം സംബന്ധിച്ച ഹൈക്കോടതി ഉത്തരവ് സ്വാഗതാർഹമാണെന്നും കേന്ദ്രമന്ത്രി അറിയിച്ചു. തനിക്കെതിരായി വില കുറഞ്ഞ ആരോപണങ്ങളാണ് നടക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ആരിൽ നിന്നും ഐഫോൺ സ്വീകരിച്ചിട്ടില്ലെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അടക്കമുള്ളവർക്ക് ഐഫോൺ സമ്മാനമായി നൽകിയെന്ന യൂണിടാക് എംഡിയുടെ ആരോപണത്തോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. യൂണിടാക് എംഡിയെ താൻ കണ്ടിട്ടില്ല. അഭിഭാഷകരുമായി ഇക്കാര്യം സംസാരിച്ചിട്ടുണ്ടെന്നും നിയമപരമായി നേരിടുമെന്നും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി. ശ്രീനാരായണ ഗുരുവിന്റെ നാമധേയത്തിലുള്ള സംസ്ഥാനത്തെ പ്രഥമ ഓപ്പൺ സർവകലാശാല ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിക്കും. വിദൂര വിദ്യാഭ്യാസ രംഗം ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള സംസ്ഥാനത്തെ ഓപ്പൺ സർവകലാശാലയ്ക്ക് തുടക്കം കുറിക്കുമ്പോൾ നവോത്ഥാന നായകൻ ശ്രീനാരായണ ഗുരുവിനോടുള്ള ആദരവ് കൂടിയാണ് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫേസ്ബുക്കിൽ കുറിച്ചു. കോൺടാക്ട് ക്ലാസുകളും ഓൺലൈൻ ക്ലാസുകളുമാണ് സർവകലാശാല നടത്തുക. കൊല്ലമാണ് ആസ്ഥാനം. വിശദാംശങ്ങളുമായി കൊല്ലത്തുനിന്നും ആകാശവാണി പ്രതിനിധി നീരജ് ലാൽ. നവോത്ഥാന നായകന്റെ പേരിലുള്ള ഓപ്പൺ യൂണിവേഴ്സിറ്റി രാഷ്ട്രപിതാവിന്റെ 151 ജന്മദിനത്തിൽ യാഥാർത്ഥ്യമാവുകയാണ്. സംസ്ഥാനത്തെ ആദ്യ ഓപ്പൺ യൂണിവേഴ്സിറ്റി കൊല്ലം ആസ്ഥാനമായി നിലവിൽ വരുന്നത് സമൂഹം വളരെ പ്രതീക്ഷയോടെയും അഭിമാനത്തോടെയുമാണ് വീക്ഷിക്കുന്നത്. അനൌപചാരിക വിദ്യാഭ്യാസത്തിന്റെ പ്രോത്സാഹനമേകിയിരുന്ന ശ്രീനാരായണ ഗുരുവിന്റെ പേരിലുള്ള യൂണിവേഴ്സിറ്റിയിൽ പ്രായപരിധിയില്ലാതെ പഠനം സാധ്യമാകും. പൂർണമായും ഓൺലൈൻ രീതിയിൽ പ്രവർത്തിക്കുന്ന സർവകലാശാലയിൽ ലോകത്തിന്റെ ഏത് ഭാഗത്തുള്ളവർക്കും ചേർന്ന് പഠിക്കാൻ സാധിക്കും. കേരളത്തിലെ 4 സർവകലാശാലകളിലെ വിദൂര പഠനം ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലേക്ക് മാറും. കുരീപ്പുഴയിൽ കൊല്ലം ബൈപ്പാസിന് സമീപമുള്ള ബഹുനില സ്കൂൾ കെട്ടിടത്തിൽ താൽക്കാലികമായി പ്രവർത്തനം ആരംഭിക്കുന്ന സർവകലാശാലയ്ക്ക് 3 വർഷത്തിനുള്ളിൽ സ്വന്തം ആസ്ഥാന മന്ദിരം ഒരുങ്ങും. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് ഓൺലൈൻ രീതിയിലാണ് ഉദ്ഘാടന ചടങ്ങുകൾ. ഉദ്ഘാടന ചടങ്ങുകൾ തത്സമയം വീക്ഷിക്കുന്നതിന് കൊല്ലം നഗരത്തിലെ പ്രധാന തെരുവുകളിൽ വിപുലമായ സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഐപിഎല്ലിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. രാത്രി 7:30 ദുബായ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്നലെ കിങ്സ് ഇലവൻ പഞ്ചാബിനെ 48 റൺസിന് മുംബൈ ഇന്ത്യൻസ് പരാജയപ്പെടുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. മഹാത്മാഗാന്ധി സ്മരണയിൽ ലോകവും രാജ്യവും ഗാന്ധിയൻ ആദർശങ്ങൾ നമ്മെ നയിക്കട്ടെയെന്ന് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും. രാജ്യത്ത് 24 മണിക്കൂറിനിടെ 81,484 പേർക്ക് കൂടി കോവിഡ്, 1095 മരണം. യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും ഭാര്യയ്ക്കും കോവിഡ്. ലോകത്ത് കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 3,45,00,000. സംസ്ഥാനത്തെ പ്രഥമ ഓപ്പൺ സർവകലാശാലയായ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. സ്വർണ്ണക്കടത്ത് കേസിൽ അന്വേഷണം ശരിയായ ദിശയിലെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. തനിക്കെതിരായ ആരോപണം നിയമപരമായി നേരിടുമെന്ന് പ്രതിപക്ഷ നേതാവ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.